പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ലിംഗ അസമത്വത്തെ കുറിച്ചിട്ടാണ്, അതായത് ജെൻഡർ ഡിസ്പാരിറ്റിയെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ. അത് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7 സുപ്രീം കോടതിയിൽ 3 വനിതാ ജസ്റ്റിസ് ആയിട്ടുള്ള ഇന്ദിരാ ബാനർജി കൂടി സുപ്രീം കോടതി ജഡ്ജായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ 68 ചരിത്രത്തിൽ ആദ്യമായി 3 വനിതാ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സംഭവം നടക്കുകയുണ്ടായി. ആ സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തവണ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ലിംഗ അസമത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്പാരിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1950 ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ 2018 ഈ 68 ആദ്യമായി 3 വനിതാ ജസ്റ്റിസുമാർ, ജസ്റ്റിസ് ആർ ഭാനുമതി, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര, ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി എന്നിങ്ങനെ 3 വനിതാ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് കേസ് കേട്ടു തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സുപ്രീം കോടതിയിൽ ഇന്ന് 25 ജഡ്ജിമാരാണ് ഉള്ളത്. അതിൽ 3 പേർ വനിതകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 12% വനിതകൾ നമ്മുടെ സുപ്രീം കോടതിയിൽ ഇന്ന് ജഡ്ജിമാരായിട്ടുണ്ട്, ജസ്റ്റിസുമാരായിട്ടുണ്ട് എന്നുള്ള വളരെ അഭിമാനകരമായ ഒരു സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ നമ്മൾ ചർച്ച ജുഡീഷ്യറിയിലെ ലിംഗ അസമത്വത്തിനെ കുറിച്ച് ആക്കാൻ നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ അഭിഭാഷക വൃത്തിയിലേക്ക് വനിതകൾ കടന്നു വന്ന ആ സാഹചര്യം നമ്മളൊന്ന് പരിശോധിക്കുന്നതായി. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 1897 ബോംബെ സർവകലാശാലയിൽ നിന്ന് LLB നേടിക്കൊണ്ട് കോർണേലിയ സൊറാബ്ജി എന്ന് പറയുന്ന ഒരു വനിത ആദ്യമായി ഇന്ത്യയിലെ അഭിഭാഷക വൃത്തിയിലേക്ക് 1897 വന്നത്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്. 1899 അവർക്ക് ബാരിസ്റ്റർ പദവിയും ബാരിസ്റ്റർ ആകാനും അവർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. എന്നാൽ 1899 ബാരിസ്റ്ററായി രജിസ്റ്റർ ചെയ്ത കോർണേലിയ സ്വറാജിക്ക് ഒരു അഭിഭാഷകയായി തൻ്റെ സേവനം ആരംഭിക്കാൻ 1923 കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് ഈ വനിതയ്ക്ക് ഇത്രയും കാത്തിരിക്കേണ്ടി വന്നത്? കാരണം അക്കാലം അത്രയും അഭിഭാഷക വൃത്തി പുരുഷന്മാരുടെ കുത്തകയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. 1923 അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യാൻ സ്ത്രീകൾക്ക് അനുവാദം ലഭിച്ചത്. അങ്ങനെയാണ് 1923 അഭിഭാഷക വൃത്തിയിലേക്ക് അവർക്ക് 1923 മാത്രം വരാൻ കഴിഞ്ഞത്. അപ്പോൾ കൊർണേലിയ സ്വറാജിയാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ അഭിഭാഷകയായി വന്ന ബാരിസ്റ്റർ. പിന്നീട് വനിതകൾ ജുഡീഷ്യറിയിലേക്ക് പല ജുഡീഷ്യറിയിലേക്കും അഭിഭാഷക വൃത്തിയിലേക്കുമൊക്കെ വലിയ തോതിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് എന്താണ്? 1959 അന്ന ചാണ്ടി എന്ന് പറയുന്ന വനിതയാണ് ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായി വന്ന വനിത. ഒരു മലയാളിയാണ്. 1959 ആദ്യത്തെ വനിതാ ജഡ്ജ് ഹൈക്കോടതിയിലേക്ക് വരുന്നത്. അതിനുശേഷം നീണ്ട 30 ശേഷം 1989 ഫാത്തിമ ബീവി എന്ന് പറയുന്ന വനിത, അതും മലയാളി തന്നെയാണ്, അവർ സുപ്രീം കോടതി ജഡ്ജിയായി. സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജിയും കേരളത്തിൽ നിന്നായിരുന്നു. അവരുടെ വനിതാ ജഡ്ജിയായിരുന്നു എന്ന് മാത്രമല്ല, ആദ്യത്തെ വനിതാ മുസ്ലിം ജഡ്ജി കൂടിയായിരുന്നു ഫാത്തിമ ബീവി. അപ്പോൾ സുപ്രീം കോടതിയിലെത്തുന്ന ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. അത് 1989. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് 1994 സുജാത മനോഹർ എന്ന് പറയുന്ന രണ്ടാമത്തെ വനിത സുപ്രീം കോടതി ജഡ്ജിയായി പിന്നെ നിയമിക്കപ്പെട്ടു. സുജാത മനോഹർ 1999 ജഡ്ജിയായി തുടർന്നു. 2000 റുമ പാൽ എന്ന് പറയുന്ന വനിത 3 വനിതയായി സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെട്ടു. റുമ പാൽ 2006 സുപ്രീം കോടതിയിൽ ഇരുന്നു. അതിനുശേഷം 2010 ഗ്യാൻസുധ മിശ്ര എന്ന് പറയുന്ന
വനിത, നാലാമത്തെ വനിത സുപ്രീം കോടതിയിൽ വന്നു. 2010 വന്നു. 2011 രഞ്ജന ദേശായി വന്നു. 2011 രഞ്ജന ദേശായി വന്നു. 2014 അടുത്ത വനിത ആർ ഭാനുമതി സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെടുന്നു. ആർ ഭാനുമതി ജാർഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പിന്നെ ആറാമത്തെ വനിതയായിട്ടുള്ള ആർ ഭാനുമതി വന്നു. ആർ ഭാനുമതി 2014 മുതൽ 2018 വരെ തുടർന്നു. 2014 മുതൽ 2018 വരെയുള്ള 4 വർഷക്കാലം സുപ്രീം കോടതിയിൽ ഒരേ ഒരു വനിതാ ജസ്റ്റിസ് മാത്രമായിട്ടുണ്ടായിരുന്നു, ആർ ഭാനുമതി. അതാണ് ആറാമത്തെ ജസ്റ്റിസ്. പിന്നീട് 7-ാമത്തെ ജസ്റ്റിസ് ആയിട്ടാണ് ഇന്ദു മൽഹോത്ര 2018 ഏപ്രിലിൽ 7-ാമത്തെ വനിതാ ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെടുന്നു. നമുക്കറിയാം ഇന്ദു മൽഹോത്രയാണ് ആദ്യമായി ബാറിൽ നിന്ന് വരുന്ന, അഭിഭാഷക വൃത്തിയിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് 7-ാമത്തെ ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെട്ട ഇന്ദു മൽഹോത്ര. അതിനെ തുടർന്ന് 8-ാമത്തെ ജസ്റ്റിസായി ഇന്ദിരാ ബാനർജി മദ്രാസ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അവിടുന്ന് ഇന്ദിരാ ബാനർജി 8-ാമത്തെ ജസ്റ്റിസായി പിന്നെ സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ 68 വർഷത്തെ ചരിത്രത്തിനിടയിൽ 8 വനിതാ ജസ്റ്റിസുമാരാണ് സുപ്രീം കോടതി നിയമിക്കപ്പെട്ടത്. അതിൻ്റെ ചില കണക്കുകൾ നമ്മൾ പരിശോധിക്കാം. ആ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന എന്താണെന്നറിയാം. 1980 മുതൽ 2018 വരെയുള്ള 68 വർഷത്തിനുള്ളിൽ 233 ജസ്റ്റിസുമാർ പിന്നെ സുപ്രീം കോടതി നിയമിക്കപ്പെട്ടു. അതായത് റിട്ടയർ ചെയ്തവരും ഇപ്പോഴിരിക്കുന്ന 25 പേരും കൂടി ചേർന്ന് 233 പേർ. ആ 233 പേരിൽ കേവലം 8 വനിതകൾ മാത്രം, അതായത് 3.4% മാത്രമാണ് സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെട്ട ജസ്റ്റിസുമാരിൽ വനിതകളായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലിംഗ അസമത്വം എത്രത്തോളം, ജെൻഡർ ഡിസ്പാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി നമ്മൾ ചീഫ് ജസ്റ്റിസുമാരുടെ കാര്യം എടുത്താലോ, 1950-ലും 2018-ലും ഇടയ്ക്ക് 45 ചീഫ് ജസ്റ്റിസുമാർ, അതായത് 1950 ഹരിലാൽ കനയ്യ മുതൽ ഇപ്പോൾ ഇരിക്കുന്ന ദീപക് മിശ്ര വരെ നോക്കിയാൽ 45 ചീഫ് ജസ്റ്റിസുമാർ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരൊറ്റ വനിത പോലും, സമൂഹത്തിൽ പകുതിയോളമുള്ള വനിതകളിൽ ഒരു വനിത പോലും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദം അലങ്കരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ മേഖലയിലും വലിയ തോതിലുള്ള ഒരു 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 ലിംഗ അസമത്വം നിലനിൽക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇതാണ് സുപ്രീം കോടതിയുടെ അവസ്ഥ. ഇനി ഹൈക്കോടതിയിലേക്ക് വന്നാൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഹൈക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1991 ആണ് ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസായി ലീല സേത്ത് എന്ന് പറയുന്ന വനിതാ ജഡ്ജി നിയമിക്കപ്പെടുന്നത്, 1991. അതിനുശേഷം പല സുപ്രീം കോടതികളിലും ചീഫ് ജസ്റ്റിസ് ആയിട്ട് വനിതകൾ വന്നു. പലത് എന്ന് പറയുമ്പോൾ പലത് നമുക്ക് പറയാൻ കഴിയില്ല, ഏതാനും ചില. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ പിന്നെ മഞ്ജുള ചെല്ലൂർ പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അതിനുശേഷം മഞ്ജുള ചെല്ലൂർ കുറച്ചുനാൾ പിന്നീട് ബോംബെ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഗീതാ മിറ്റൽ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചീഫ് ജസ്റ്റിസിനെ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്ദിരാ ബാനർജി ഉണ്ടായിരുന്നു. ഇന്ദിരാ ബാനർജി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആർ ഭാനുമതി ജാർഖണ്ഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അവർ വീണ്ടും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ അവിടെയും ഇവിടെയുമൊക്കെ, അതായത് കുറച്ച് കേരളത്തിൽ, ബോംബെയിൽ, ഡൽഹിയിൽ, മദ്രാസിൽ, ജാർഖണ്ഡിൽ എന്നൊക്കെ പറയുന്നത് പോലെ 4-5 ചീഫ് ഹൈക്കോടതികളിലാണ് ഈ വനിതാ ചീഫ് ജസ്റ്റിസുമാരുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം 24 ഹൈക്കോടതികളാണ് ഇന്ത്യയിൽ ഉള്ളത്. അതിൽ 3-4 സ്ഥലങ്ങളിലാണ് വനിതാ ചീഫ് ജസ്റ്റിസുമാർ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഇപ്പൊ 2 ചീഫ് ജസ്റ്റിസുമാരാണ് വനിതകളുള്ളത്. ഒന്ന് ഡൽഹി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗീതാ മിറ്റൽ എന്ന് പറയുന്ന വനിതയെ ജമ്മു ആൻഡ് കാശ്മീരിൽ ചീഫ് ജസ്റ്റിസ് ആയി നിയമിച്ചു. ബോംബെയിൽ ചീഫ് ജസ്റ്റിസിന്റെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വി കെ തഹിൽ രമണിയെ മദ്രാസ് ചീഫ് ജസ്റ്റിസ് ആയി കൊണ്ടുവന്നു. അപ്പൊ 2 ചീഫ് ജസ്റ്റിസുമാരാണ് ഇന്ന് 24 ഹൈക്കോടതികളിൽ 2 ചീഫ് ജസ്റ്റിസുമാരാണ് വനിതകളായി ഉള്ളത് എന്ന് നമുക്ക് കാണാം. കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ വേറെ നമുക്ക് കാണാൻ കഴിയും, 9 ഹൈക്കോടതികളിൽ ഒരൊറ്റ വനിത പോലും ജഡ്ജായില്ല. അതുപോലെ തന്നെ 24 ഹൈക്കോടതികളിൽ 3 ഹൈക്കോടതികളിൽ ഓരോ വനിത മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയുമുണ്ട് കണക്കുകൾ. ആ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ 24 ഹൈക്കോടതികളിൽ 629 ജഡ്ജിമാരുള്ളതിൽ ആ ജഡ്ജിമാരിൽ 74 പേര് മാത്രമാണ് സ്ത്രീകളുള്ളത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 11% മാത്രം സ്ത്രീകളാണ്, വനിതകളാണ് ജഡ്ജിമാരുടെ ഹൈക്കോടതിയിലുള്ളത്. ഇപ്പം നമ്മൾ ഡൽഹി ഹൈക്കോടതി എടുത്താൽ ഡൽഹി ഹൈക്കോടതിയിൽ 25% സ്ത്രീകളുള്ളതായി കാണാം. പഞ്ചാബ് ഹൈക്കോടതി എടുത്തു കഴിഞ്ഞാൽ അവിടെ 15% ഉള്ളതായി കാണാം. ബോംബെ എടുത്തു കഴിഞ്ഞാൽ 13% ഉള്ളതായി കാണാം. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിൽ 10% ഉള്ളതായി കാണാം.
ഇപ്പൊ ഈ നിലയിൽ പല പല നിലയിൽ കാണാമെങ്കിലും ഹൈക്കോടതിയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ഏതാണ്ട് 11% മാത്രമേ സ്ത്രീ പ്രാതിനിധ്യമുള്ളൂ. ഇനി നമ്മൾ എടുത്തു നോക്കിയാൽ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സബോർഡിനേറ്റ് കോർട്ടിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സബോർഡിനേറ്റ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് കീഴിലുള്ള കോർട്ടുകളുടെ കാര്യം. അവിടെ 17,000+ ജഡ്ജിമാരുള്ളതിൽ 4,700 വനിതകളുണ്ട് എന്ന് പറയുമ്പോൾ കീഴ്ക്കോടതികളിൽ 28% വനിതകളുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇതുവരെയുള്ള ജഡ്ജിമാരുടെ എണ്ണം പരിശോധിച്ചാൽ 3.4% വനിതാ ജഡ്ജിമാർ. ഹൈക്കോടതികളിൽ ഉള്ള മൊത്തം ജഡ്ജിമാരുടെ എണ്ണം പരിശോധിച്ചാൽ അതിൽ 11% വനിതാ ജഡ്ജിമാരുള്ളൂ. എന്നാൽ കീഴ്ക്കോടതികളിൽ 28%. ഇതാണ് സ്ഥിതി. അപ്പോൾ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ മൊത്തത്തിൽ പിന്നെ വലിയ ലിംഗ അസമത്വം പിന്നെ ജുഡീഷ്യറിയിൽ, ഉന്നത ജുഡീഷ്യറിയിലാണെങ്കിലും താഴ്ന്ന ജുഡീഷ്യറിയിലാണെങ്കിലും നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും സുപ്രീം കോടതിയിൽ 12% വനിതകളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ബി ബാലഗോപാൽ സുപ്രീം കോടതിയിൽ ഏതാണ്ട് 10-12 വർഷക്കാലമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സീനിയറായിട്ടുള്ള ഒരു നിയമകാരി ലേഖകനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫേസ്ബുക്കിൽ. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയിൽ യുവർ ലേഡിഷിപ്സ് എന്ന് അഭിഭാഷകർ പറയുന്ന ഒരു കാലം വരാൻ പോകുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായി. ഇതുവരെ അദ്ദേഹത്തിൻ്റെ പിന്നെ കോടതി ജീവിതത്തിൽ ആകെപ്പാടെ ഒരു തവണയോ മറ്റോ ആണ് മറ്റേ രഞ്ജന ദേശായി, ഗ്യാൻസുധാ മിശ്ര ബെഞ്ചിലിരിക്കുമ്പോൾ വഹൻപതി എന്ന് പറയുന്ന ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഏതോ ഒരു വിഷയത്തിൽ യുവർ ലേഡിഷിപ്പ് എന്ന് വിളിച്ചതായി അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 12th കോടതിയിൽ പ്രിസൈഡ് ചെയ്യുന്നത് R. Bhanumathiയാണ്. R. Bhanumathiയുടെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും ഒരു വനിതാ ജഡ്ജ് വന്നിട്ട് ഒരു വനിത മാത്രമുള്ള ഒരു ജഡ്ജ് വന്നാൽ നാളെ ഒരുപക്ഷെ യുവർ ലേഡിഷിപ്സ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന് രസകരമായ ഒരു കാര്യം എൻ്റെ സുഹൃത്തായിട്ടുള്ള പിന്നെ നിയമകാരി ലേഖനായിട്ടുള്ള ഡോക്ടർ ബി ബാലഗോപാൽ ഫേസ്ബുക്കിൽ പറയുകയുണ്ടായി. ഇനി അവസാനമായിട്ടൊരു കാര്യവും കൂടി. അമേരിക്കൻ ഹൈക്കോടതിയുണ്ട്, അമേരിക്കൻ സുപ്രീം കോടതിയുണ്ട്. അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഏറ്റവും മുതിർന്ന അഭിഭാഷകായിട്ടുള്ള റത്ത് ബേഡൻ ജിൻസ്ബർഗ് എന്ന് പറഞ്ഞൊരു ഫെമിനിസ്റ്റ് ജഡ്ജിയുണ്ട്. ആ ജഡ്ജിയോട് എന്തുകൊണ്ടാണ് പിന്നെ അമേരിക്കൻ സുപ്രീം കോടതിയിൽ വനിതകൾ കുറവുള്ളത്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും റത്ത് ബേഡൻ ജെൻസ്ബർഗ് എന്ന് പറഞ്ഞ വനിതാ ജഡ്ജി, 85 വയസ്സുള്ള വയോധികമായിട്ടുള്ള ജഡ്ജി പറഞ്ഞത് 9-ൽ 9 പേരും സ്ത്രീകളാകുമ്പോൾ മാത്രമേ എനിക്ക് തൃപ്തി വരൂ എന്നാണ്. അപ്പം ആളുകളെല്ലാം ഞെട്ടിപ്പോയി. കാരണം എന്താണ്, ആകെ 9 ജഡ്ജിമാരാണ് അമേരിക്കൻ സുപ്രീം കോടതിയിലുള്ളത്. ആ 9 പേരിൽ 9 പേരും സ്ത്രീകളാകുന്ന ഒരു കാലത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നാണ് റത്ത് ബേഡൻ ജിൻസ്ബർഗ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ വണ്ടിയ വയോധികമായിട്ടുള്ള ജഡ്ജി പറഞ്ഞത്. അതുപോലെ ഇന്ത്യയിലുണ്ടാകും എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ 12% വനിതകൾ സുപ്രീം കോടതിയിലുള്ളത് ഒരു 25% വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യം.